ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയൂ? നാട്ടി ബീച്ച് റിസോർട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇത് ഈ വർഷം, അതായത് 2024 കടലെടുത്ത് പോയ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ മുമ്പ് കടലെടുത്തിട്ട് മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വേരുകളാണ് ഇപ്പോൾ പൊന്തി വന്നത്. അപ്പോൾ ഒരുപാട് ഭാഗം ഇങ്ങനെ മണലെടുത്ത് പോയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെയാണ് ഈ മരങ്ങൾ ഇങ്ങനെ പൊന്തി പൊന്തി വന്നിട്ടുള്ളത് കേട്ടോ. ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ കടൽ ഇവിടെ എടുക്കാറുണ്ട് മണൽ. മണലെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബിൽഡിങ്ങുകളും തെങ്ങുകളൊക്കെ ഇങ്ങനെ പോവാറുമുണ്ട് കേട്ടോ. ഇതൊക്കെ നിരവധി മരങ്ങൾ പോയിട്ടുണ്ട്. അത് മുമ്പ് പോയിട്ടുള്ളതാണ്, 1-2 വർഷം മുമ്പുള്ളതാണെന്ന് തോന്നുന്നത്. കാരണം മണ്ണിനടിയിലാണ് ഇതൊക്കെ കിടന്നിരുന്നത്. ഇതൊക്കെ പോകുന്നതിന് മുമ്പ്, കടലെടുക്കുന്നതിന് മുമ്പ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം മുറിച്ച ഭാഗങ്ങൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതൊക്കെ വലിയ വലിയ കാറ്റാടിമരങ്ങളാണ്. അതിൻ്റെ അപ്പുറം തന്നെ ചെറിയ സിമെൻ്റ് ഉണ്ട്, പണിതുള്ള സാധനങ്ങളൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഇതെല്ലാം കടലെടുത്ത് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണുണ്ടല്ലോ ഈ ഭാഗത്ത്. ഞാൻ രാവിലെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഉച്ചാവണോട് കൂടിയിട്ട് ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കടലിലെ ഏറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ തിരടിച്ചു കൊള്ളും. അതുപോലെ ഈ കാണുന്ന എൻഡ് ഭാഗങ്ങളുണ്ടല്ലോ, ഇവിടെ ഒക്കെ വന്ന് തിരടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാനായിട്ട് പറ്റില്ല. അത് ഈ രാവിലെ വരുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. മുമ്പ് നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കടൽ ഇവിടെ അല്ലായിരുന്നു, കുറച്ചും കൂടിയും അങ്ങോട്ട് പടിഞ്ഞാറ ഭാഗത്തായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ കൊല്ലം കൂടുന്തോറും ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക്, അടുത്ത വർഷത്തേക്ക് ഈ കാണുന്ന തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നിരുന്നത്, അതൊക്കെ പോയിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ കാറ്റാടിമരത്തിൻ്റെ വേരുമലാണ് നിൽക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. തിര വരുന്നുണ്ടപ്പോൾ ഞാൻ നമുക്ക് കയറി നിന്നാണ്. ഇതാണ് ആ കാറ്റാടിമരം. ഇതിനേക്കാളും വലിയ കാറ്റാടിമരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ പറ്റും ഒരുവിധ സാധനങ്ങളൊക്കെ പോയുള്ളത്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് നടന്ന് പോവാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ പോയിട്ടുള്ള വേരുകളൊക്കെ പൊന്തി വന്ന ഭാഗം കാണാം. ഇപ്പോൾ ഞാൻ വരുന്നതിൽ 2 ദിവസം മുന്ന് വരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടിയും ഭാഗം കാണായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിട്ട് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗമൊക്കെ കടലെടുത്തതാണ്. ഈ തെങ്ങൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കടൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കടലിലോട്ട് വീണ് നിൽക്കുന്നതാണ്. ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് വരുമ്പോൾ കടലിലോട്ട് ചെരിയുന്നതാണ്. ഇതൊക്കെ വലിയ മരത്തിൻ്റെ വേരുകളാണ് കേട്ടോ. ഇതാ ഒരു കാറ്റാടിമരം. ഇത് എടുക്കണമെന്നൊക്കെ കാറ്റാടിമരത്തിൻ്റെ വേരുകളാണ്. കടഭാഗം നിൽക്കണ, കാരണം ഇതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുള്ളതാണെന്നുണ്ട്. കാരണം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് വേരുകളെ. ഇവിടെയൊക്കെ കൂടുതലായിട്ട് വിദേശികളാണ് ഈ റിസോർട്ടിലൊക്കെ വരാറ്. ഏറ്റവും അധികം വിദേശികളാണ്. അത് കാരണം ഈ ഭാഗങ്ങൾക്കൊന്നും അധികം ആൾക്കും വരാൻ പറ്റില്ല. കാരണം ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. അവരങ്ങനെ അധികം ആൾക്കാർക്ക് അവിടെ അനുവാദം കൊടുക്കില്ല ഇങ്ങനെ നടക്കാനും കാര്യങ്ങൾക്കൊന്നും. ഇവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ പില്ലറാണത്. ഈ ഭാഗങ്ങളിലൊക്കെ കണ്ട ഒരുവിധം മണ്ണൊക്കെ എടുത്തു പോയി, ചെടികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയിട്ടാ. ഇതൊക്കെ റിസോർട്ടിൻ്റെ ഒരു ഭാഗങ്ങളാണ്. അത് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ്. ഇവിടെ നിന്ന് ഇനി കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വന്നത് ബീച്ചിൻ്റെ സൈഡിലൂടെയാണ്. നമുക്ക് ഇവിടെ നിന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റുന്നില്ല. സാധാരണ മീൻ പിടിക്കാൻ വരുന്ന ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ആരും കാണണമെന്നില്ല. ഈ ഭാഗങ്ങളിലൊക്കെ മരങ്ങളുടെ വേരുകളൊക്കെ കെടുക്കുന്ന കാരണം വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. അത് കാരണം ഇവിടെ അധികം വല ഇടുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും ചെറിയ ചെറിയ വീശക്കാരൊക്കെ കാണാറുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഒരുപാട് മരങ്ങളും തെങ്ങുകളും മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ല, കടലെടുത്ത് പോകണേലും മുന്ന് മുറിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഭാഗം വേരിനെ മുകളിലേക്ക് ഇതിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ വലിയ വലിയ കാറ്റടിമരാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ വേരിൻ്റെ ഒക്കെ വലിപ്പം തന്നെ കണ്ട. തെങ്ങുകളും പോയിട്ടുണ്ട്. ഇവിടെ കുറേ ബിൽഡിങ്ങൊക്കെ തകർന്നിട്ടുണ്ട്. അത് ഇഷ്ടിക കഷ്ണങ്ങളും അതുപോലെ പില്ലറിൻ്റെ ഒക്കെ ഓരോ പീസുകൾ നിൽക്കുന്നുണ്ട. ഇവിടെയൊക്കെ ബിൽഡിങ് തകർന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മണലെടുത്ത് പോവാതിരിക്കാണ് ചാക്കിൽ മണ്ണ് കെട്ടിയിട്ടിട്ടുള്ളത്. ഈ ഭാഗമൊക്കെ തകർന്നു പോയിരിക്കാണ്. ഇത് ഓരോ കൊല്ലം കൂടുന്തോറും കടലിങ്ങോട്ട് കയറി കയറി വരാണ്. അതിനെ ഇപ്പോൾ കടൽ കയറി കയറി വരുന്നതിന് ഇപ്പോൾ അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കല്ലെട്ടി കെട്ടാന്നുണ്ട്. ഈ ഭാഗം അങ്ങനെ കല്ലെട്ടി കെട്ടാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടുകളിൽ വരുന്ന വിദേശികളായാലും മറ്റു നമ്മളെ നാട്ടുകാരായാലും ആരായാലും അവർക്ക് കടൽ കാണണമെങ്കിൽ പിന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ റിസോർട്ടിൽ നിന്ന് നേരെ വന്ന് ഇറങ്ങുന്നത് കടലിലോട്ടാണ്.
കാരണം കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് റിസോർട്ടിൽ അങ്ങനെയാണ്. കാരണം വെച്ചാൽ നേരെ ഇറങ്ങി വന്നാൽ കടലിലേക്കാണ്, മറ്റുള്ളടത്തുള്ള പോലെ ഒന്നല്ല. കല്ലെട്ടി കെട്ടിക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും. ഈ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് കേട്ടോ, അതാ വേരുകളാണ് ഇതിൻ്റെ ഒക്കെ. ഇത് നല്ല പഴക്കമുണ്ട് കേട്ടോ, 1-2 വർഷം മണ്ണിനടിയിൽ കിടന്നിട്ടുള്ളതാണ്. അതിങ്ങനെ പൊന്തി വരുന്ന ഭാഗമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. 2 ദിവസം മുന്നേ പറയണേ നമുക്ക് ശരിക്കായിട്ട് കിട്ടിയതിന് എല്ലാ ഭാഗങ്ങളായിട്ട്. കാരണം അതൊക്കെ ഇപ്പോൾ ഒരുവിധം മണ്ണിട്ട് മൂടി തുടങ്ങി. അല്ല തെങ്ങ് ഇത് കടലെടുത്തുള്ളതാണോന്ന് അറിയില്ല കേട്ടോ, ഓൾറെഡി ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു തെങ്ങ് എടുക്കുന്നുണ്ട് മണ്ണിൻ്റെ അടിയിൽ, അത് കടലെടുത്ത് പോയിട്ടുള്ളതാണ്. ഈ ഭാഗത്തും റിസോർട്ടുകളാണ് കേട്ടോ, നിരവധി നിരവധി റിസോർട്ടുകളും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്തായാലും ഏത് ഭാഗത്തായാലും കടലെടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കടൽ ഏത് ഭാഗമായാലും എടുത്തുകൊണ്ടിരിക്കും. അതിനിപ്പോൾ നമുക്ക് തടയാൻ പറ്റുന്നില്ല. ഇപ്പോൾ കല്ല് കെട്ടി ഇട്ടുകൊണ്ടും കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ വീട് വാടാനപ്പള്ളി ബീച്ചിലാണ്. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഇതുപോലെ കല്ലെട്ടി ഇട്ട ഭാഗം തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീട് ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം. ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ ഭാഗമാണ്. ഇവിടെ കല്ലെട്ടി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലെട്ടി ഇടാമെന്നല്ല, കല്ലെട്ടി ഇട്ടതാണ് ഇതുപോലെ. അതൊക്കെ ഇപ്പോൾ കല്ല് എടുത്ത് പോയി മണ്ണിനടിയിലാണ് കിടക്കുന്നത്. കല്ലെട്ടിയൊക്കെ പോയിട്ടാണ്. അതിന് അപ്പുറത്ത് കുറച്ച് ഭാഗത്ത് കല്ലെട്ടി ഉണ്ട്, പഴയ കല്ലെട്ടിയാണ്. കല്ലെട്ടി ഇടുമ്പോൾ അത്ര നല്ല കല്ലെട്ടി ഇട്ട് കഴിഞ്ഞാൽ കടല് അത് എടുത്ത് കൊണ്ടുപോകാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇട്ടതും കണക്കായി ഇങ്ങനെ നിൽക്കും, കടലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് പോകും തോറും മുകളിലുള്ളതൊക്കെ ഇങ്ങനെ അടിയിലോട്ട് വീണുകൊണ്ടിരിക്കും. കാരണം കടലിനോട് നമ്മൾ എത്ര ശക്തി പിടിച്ചിട്ടും കാര്യമില്ല, എത്ര കല്ല് കൊണ്ടൊന്ന് ഇറക്കിയിട്ടും കാര്യമില്ല. അങ്ങനെ ഒരവസ്ഥയാണ്. പക്ഷേ നിരവധി സ്ഥലങ്ങളിൽ കല്ലെട്ടി ഇങ്ങനെ പൊളിയാതെ നിൽക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കല്ലെട്ടിൻ്റെ കുറ്റം പറയണമെന്നില്ല. ഇങ്ങനെ കല്ലെട്ടി ഇട്ടത് കൊണ്ട് ഒരുപാട് വീടുകൾ കടലെടുക്കാതൊക്കെ നിൽക്കണമുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.